നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈൻ റഷ്യ പോരാട്ടം കടുക്കുമ്പോൾ ഇന്ത്യ ഏവരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ പോരാടുകയാണ് അതിനായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ത്യ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഇന്ത്യൻ പതാക തന്നെയായിരുന്നു ആർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യൻ പതാക പിൻ ചെയ്യുകയോ വാഹനങ്ങളിൽ ഒട്ടിക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ ഒരു നിർദ്ദേശം തന്നെ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ നാം എത്രത്തോളം സുരക്ഷിതമാണെന്ന് കാണിച്ചു തരികയാണ് ഇപ്പോഴുതാ യുക്രൈനിൽ നിന്നും അതിർത്തി കിടക്കാൻ ഇന്ത്യൻ പതാക ഉയർത്തി പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ നിൽക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന പാക് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാത്തതിന് പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക ഉയർത്തിയിരിക്കുന്നത് തങ്ങളുടെ വാഹനത്തിൽ ദേശീയ പതാക പ്രദർശിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഉപദ്രവിക്കില്ലെന്ന് റഷ്യൻ സേന ഉറപ്പു നൽകിയതോടെയാണ് പാക് വിദ്യാർത്ഥികളും ഇത് പിന്തുടരുന്നത് യുക്രൈനിൽ നിന്നും സ്വന്തം പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഇന്ത്യൻ ദൗത്യൻ ഓപ്പറേഷൻ ഗംഗയെ അമ്പരപ്പോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അറിയിക്കുന്ന സമയങ്ങളിൽ ഇന്ത്യൻ പതാക ഉയർത്തി ധൈര്യമായി അതിർത്തിയിലേക്ക് സഞ്ചരിക്കുവാനാണ് പൗരന്മാരോട് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊഷ്മള ബന്ധമാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയതെന്നാണ് ഏവരും സൂചിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ പതാകയുടെ കീഴിൽ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന ഈ സുരക്ഷിതത്വം ഉപയോഗിക്കുകയാണ് ഇന്ത്യയോട് ബദ്ധശത്രുത പുലർത്തുന്ന പാകിസ്ഥാൻ പൗരന്മാർ യുക്രൈനിൽ പഠനത്തിനെത്തിയ പാക് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ മൂവർണ്ണ കൊടി കൈകളിൽ ഒരു ദേശീയ ചാനലാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാക് പൗരന്മാരെ രക്ഷിക്കുവാൻ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക കൈയിലേന്താൻ നിർബന്ധിതരായി എന്നതാണ് ചാനൽ സംവാദത്തിൽ പങ്കെടുക്കുന്നയാൾ അവകാശപ്പെട്ടത് ഹിന്ദുസ്ഥാൻ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലും സമാനമായ അവകാശവാദമുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അതേസമയം സുരക്ഷിതമായ അതിർത്തി കടക്കാൻ ഭാരത് മാതാ കി ജെ മുദ്രാവാക്യം മുഴക്കാനും പാക് വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുകയാണ് യുക്രൈനിൽ കുടുങ്ങിയ പാക് വിദ്യാർത്ഥികൾ രക്ഷപ്പെടാനായി ഇന്ത്യൻ പതാക ഉപയോഗിക്കുകയും ഭാരത് മാതാ കി ജെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു യുക്രൈനിൽ നിന്ന് സുരക്ഷിതമായി കടന്നു പോകാൻ ഇന്ത്യൻ പതാക ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത് എങ്ങനെയെന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ വ്യക്തമായി പറയുന്നതും വീഡിയോയിൽ കേൾക്കുവാൻ സാധിക്കും ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ രാജ്യം സ്വന്തം പൗരന്മാരെ തിരിഞ്ഞു നോക്കാതെ വന്നതോടെയാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് യുദ്ധബാധിതമായ രാജ്യത്ത് പാകിസ്ഥാൻ സർക്കാർ തങ്ങളുടെ വിദ്യാർത്ഥികളെ ഉപേക്ഷിച്ചു എന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു സാഹചര്യം മെച്ചപ്പെടുമ്പോൾ അതിർത്തിയിലേക്ക് പോകാനാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതേ തുടർന്ന് നിസ്സഹായരായ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുകയും വാഹനങ്ങളിൽ ഇന്ത്യൻ പതാകകൾ പതിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യക്കാരാണെന്ന് നടിച്ച് അതിർത്തി കടക്കുക മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള ഏകവഴി അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയിൽ ഹങ്കറി അതിർത്തിയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വാക്കുകളും വൈറലായി മാറിയിട്ടുണ്ട് വാഹനത്തിൽ ഇന്ത്യൻ പതാക കണ്ട് സൈനികർ പ്രകടിപ്പിക്കുന്ന ബഹുമാനം ഞങ്ങൾക്ക് അഭിമാനകരമാണ് ഒരു പരിശോധനയും കൂടാതെ ഞങ്ങളെ വിട്ടയച്ചു ലോകമെമ്പാടും ഇന്ത്യ സ്വയം ഒരുപാട് കെട്ടിപ്പടുത്തുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ അഭിമാനിയായ ഇന്ത്യക്കാരനാണ് എന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത് അതോടൊപ്പം തന്നെ യുക്രൈനിലെ മെട്രോ സബ്വേകളിൽ കുടുങ്ങിയ പാക് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് ആരും രക്ഷിക്കാനില്ലാത്തതിനാൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തങ്ങൾ അവിടെ കുടുങ്ങിയതായി ദുരിതത്തിലായി വിദ്യാർത്ഥികൾ പറയുന്നു എല്ലാ വിദ്യാർത്ഥികളെയും ഒഴിപ്പിച്ചതായി എംബസി കള്ളം പറയുകയാണ് എന്നാൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു എല്ലാ രാജ്യങ്ങളും അവരുടെ ആളുകളെ ഒഴിപ്പിക്കുന്നു പക്ഷേ പാകിസ്ഥാന് ഞങ്ങളുടെ കാര്യത്തിൽ വിഷമമില്ല എന്നാണ് അവർ വീഡിയോയിൽ പറയുന്നത് അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കുടുങ്ങിയ ആയിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തിയിൽ എത്തിച്ചെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് വിദ്യാർത്ഥികളെ എത്തിച്ചത് കർഫ്യൂവിൽ ഇളവ് വന്നാൽ കുറച്ചുപേരെ കൂടി മാറ്റുമെന്നും എംബസി അറിയിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത